സാധാരണ മനുഷ്യന് യാത്ര ചെയ്യാനുള്ള ഒരു റോഡിൽ അത് കൊടുക്കണമെന്നുള്ള ആവശ്യമാണ് ഞാൻ ഈ സമയത്ത് ഇവിടെ ഉന്നയിക്കുന്നത്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത സമരമാണിത്, വാഹനങ്ങളെ തടസ്സപ്പെടുത്താത്ത സമരമാണിത്, നമുക്ക് ഏറ്റവും പ്രധാനം ജനങ്ങൾക്ക് വേണ്ടി അണിനിരക്കുന്ന സമരമാണിത്. പ്രിയപ്പെട്ട യു ഡി എഫിന്റെ പ്രവർത്തകരെ, നിങ്ങളുടെ നിയോജകമണ്ഡലത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഒരുമിച്ചെത്തി ഈ സമരത്തിൽ അണിനിരക്കുമ്പോൾ ഒരു കാര്യം നാട്ടിലെ ജനങ്ങൾക്ക്, നിങ്ങളുടെ ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ ഉറപ്പു പറയുന്നു, എല്ലാ കോട്ടകൊട്ടളങ്ങളുടെയും വാതിലുകൾ അടയ്ക്കാൻ സർക്കാർ ശ്രമിച്ചാലും അത് ചവിട്ടി തുറക്കാനുള്ള ജനകീയ ശക്തിയാണ് പെരിന്തൽമണക്കുള്ളത് എന്ന് തെളിയിക്കുകയാണ് ഈ മഹാറാലി. കേരളത്തിലെ റോഡുകളെല്ലാം കുണ്ടും കുഴിയും നിറഞ്ഞ് തളർന്ന് നമ്മുടെ റോഡും അങ്ങനെ തന്നെ. പെരിന്തൽമണ്ണ പുലാമന്തം റോഡിന്റെ ദുരിതം പരിഹരിക്കാൻ അവസാനം എം എൽ എ തന്നെ പദയാത്ര നടത്തേണ്ടി വന്നു. അത്രമാത്രം വലിയ പ്രതിഷേധമാണ് എം എൽ എ നടത്തുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഒരു പദയാത്ര പോലും നടത്താൻ കഴിയാത്ത വിധം കുണ്ടും കുഴിയുമായ റോഡാണിത്. ഞാൻ പറയുന്നത്, കഴിഞ്ഞ രണ്ടര വർഷക്കാലം നിയമത്തിന്റെ എല്ലാ വഴികളും നിയമസഭാ അംഗമെന്ന നിലയിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും പേഴ്സണലായി കയറി ഇറങ്ങിയ ഒരു എം എൽ എ ആണ് ഞാൻ. സിഇയുടെ ഓഫീസുകൾ, പി ഡിയുടെ ഓഫീസുകൾ, ഇതെല്ലാം കയറി ഇറങ്ങി അവരെ എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് പോലും ഒരു പരിഹാരവും നമുക്കുണ്ടാക്കാൻ കഴിയുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇത് പൂർത്തിയാക്കാനാവില്ല എന്ന പൂർണ്ണ വിശ്വാസം എത്തിയപ്പോഴാണ് ഞങ്ങൾ ഇനി ജനങ്ങൾ തെരുവിലിറങ്ങാൻ തീരുമാനിച്ചത്. അങ്ങനെ ജനങ്ങൾ തെരുവിലിറങ്ങുന്നുണ്ടെങ്കിൽ അതിനു മുമ്പിൽ ജനകീയനായ ഒരു എം എൽ എ എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്തമാണ്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു എം എൽ എ എന്ന നിലയ്ക്ക് എന്റെ ഉത്തരവാദിത്തമാണ് അവരുടെ മുമ്പിൽ നിൽക്കുക എന്നത്. ആ ഉത്തരവാദിത്തം സാഭിമാനം ഞാൻ ഏറ്റെടുക്കുകയാണ്. ഇടതുപക്ഷം പറയുന്നത് പണി തുടങ്ങാനായി എന്ന് കണ്ടപ്പോൾ എം എൽ എ വെറുതെ ശ്രമം കാണിക്കാനുള്ള രീതിയിൽ അല്ല. വേണ്ട, ആയിക്കോട്ടെ, എല്ലാ ക്രെഡിറ്റും ഇടതുപക്ഷം എടുത്തോട്ടെ, നാളെ അവർ പണി തുടങ്ങട്ടെ, എനിക്കൊരു ക്രെഡിറ്റും ആവശ്യമില്ല. ഇത് സ്ഥിരമായി ഇവിടെ നടക്കുന്ന ഒരു ഏർപ്പാടാണ്. ഞങ്ങൾ രണ്ട് തവണ സമരം പ്രഖ്യാപിച്ചു മാറ്റിവെച്ചു. അന്ന് ഇതേപോലെ നാല് ലോറി വന്നു, ലോറി വന്ന് ലോറി പോയി. ഇനി അതിന് കാത്തിരിക്കാൻ നടപ്പില്ല. ജനങ്ങൾക്ക് ഈ റോഡ് വേണം. അത് 15 വർഷത്തേക്ക് ടാക്സ് കൊടുത്ത് വണ്ടി ഇറക്കുന്ന ഓരോ വാഹന ഉടമയുടെയും അവകാശമാണത്. നാളെ മുതൽ ഇവിടെ ബസ് പണിമുടക്ക് ആരംഭിക്കുകയാണ്. അതുപോലെ തന്നെ അടുത്ത ദിവസം മുതൽ ഇവിടെ വ്യാപാരി സമരാരംഭിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായും അവരുടെ മുമ്പിൽ ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഞാനുണ്ടാവും. ഈ ഫണ്ടില്ല എന്നുള്ള സർക്കാർ പറയാൻ എത്രമാത്രം വിശ്വസനീയമാണ്? ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ലല്ലോ. ഇന്ന് കേരളപ്പിറവി ദിനത്തിൽ തിരുവനന്തപുരത്ത് നമ്മൾ കാണുന്ന എന്താണ്? കോടികൾ പൊടിച്ചിട്ടുള്ള ആർഭാടവും ആഘോഷവുമല്ലേ? ഈ റോഡിലൊരു കൊട്ടം മണ്ണിടാൻ കഴിയാത്ത ഗവൺമെന്റ് ഈ മുഴുവൻ സിനിമാ താരങ്ങളെയും അണിനിരത്തി അവിടെ ആഘോഷരാവ് ഒരുക്കുകയാണ്. അപ്പൊ ഇവരെ കയ്യിൽ പണമില്ല എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ഈ പ്രതിഷേധം ഫലം കാണുന്നതിനെ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതില്ലെങ്കിൽ എത്ര എക്സ്ട്രീം സമരത്തിലേക്ക് പോയാലും ഇത് തിരുത്തിക്ക തന്നെ ചെയ്യും. ഈ റോഡിന്റെ ദുരവസ്ഥ മാറും വരെ പോരാട്ടത്തിന് മുൻപിലുണ്ടാകുമെന്നാണ് നിജിബ് കാന്തപുരം എം എൽ എ പറഞ്ഞു വെക്കുന്നത്. അഖിലോട്ട് പറക്കപ്പോ സി വി അനുമോദ്, ന്യൂസ് 18.